നമസ്കാരം. ഒന്നാം പിണറായി സർക്കാരിൽ ജനങ്ങൾക്ക് മതിപ്പുണ്ടായിരുന്നു, തൃപ്തിയുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ മതിപ്പോ തൃപ്തിയോ, എന്തിന് ജനങ്ങളുടെ ഇഷ്ടമറിഞ്ഞ് പ്രവർത്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് CPM നേതാക്കൾ തന്നെ തുറന്നടിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഭരണ തുടർച്ച പതിവില്ലാത്ത കാര്യമാണ്, പക്ഷേ ഇത്തവണ അതുണ്ടായി. എന്നിട്ടും പിണറായി സർക്കാരിന് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നാണ് പത്തനംതിട്ട CPM സമ്മേളനത്തിൽ പിണറായിക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച നേതാക്കൾ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞത്. അത് മാത്രവുമല്ല, പിണറായിക്ക് കീഴിലെ ആഭ്യന്തര വകുപ്പ് ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടും അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന പോലീസിന് RSSന്റെ സ്വാധീനമുണ്ട്. ശബരിമല വിവാദത്തിൽ ഇത് തെളിഞ്ഞിട്ടുണ്ട്. പോലീസ് സേനയിലും സിവിൽ സർവീസിലും RSSന്റെ കടന്നുകയറ്റം ഉണ്ട് എന്നാണ് നേതാക്കൾ പറയുന്നത്. പോലീസിലായിക്കോട്ടെ ഉദ്യോഗസ്ഥ തലത്തിലായിക്കോട്ടെ സർക്കാർ കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തേണ്ടതുണ്ട്. പാർട്ടിയും ഇക്കാര്യത്തിൽ വിലയിരുത്തൽ നടത്തണമെന്നാണ് പ്രതിനിധികൾക്ക് പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിണറായിയുടെ സ്വപ്ന പദ്ധതിയെയും പൊളിച്ചടിക്കുകയും നേതാക്കൾ. സിൽവർ ലൈൻ, നമുക്കറിയാം പിണറായിയുടെ സ്വപ്ന പദ്ധതിയാണത്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെയും ജില്ലാ സമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. നന്ദിഗ്രാം ബംഗാൾ അനുഭവങ്ങൾ മറക്കരുത് എന്നാണ് വിമർശനങ്ങളിലൊന്ന്. പരിസ്ഥിതി വിഷയങ്ങളിൽ മുതലാളിത്ത സമീപനമാണ് പാർട്ടിക്കെന്നാണ് വിമർശനം ഉയർന്നത്. സാധാരണക്കാരന്റെ അല്ലെങ്കിൽ തൊഴിലാളിയുടെ പാർട്ടിയാണ് എന്ന് പറയുന്ന ഇവർ ഇപ്പോൾ മുതലാളിത്ത സമീപനം സ്വീകരിക്കുന്നു എന്ന് നേതാക്കൾ തന്നെ പറയേണ്ടി വരുന്നു. എന്തൊരവസ്ഥയാണ്! ദേവസ്വം ബോർഡിലേക്ക് പാർട്ടി നേതാക്കളെ നിയമിച്ചതിലും ആരോപണം ഉയർന്നു. ശബരിമലയിലെത്തി ചില പാർട്ടി നേതാക്കൾ കുമ്പിടുന്നത് നാട്ടുകാരെ കബളിപ്പിക്കാനാണ് എന്നാണ് അംഗങ്ങൾ പറയുന്നത്. പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് ക്ഷേത്രങ്ങളിൽ പോകാത്തവർ സ്ഥാനം കിട്ടിക്കഴിയുമ്പോൾ കുറിയും തൊട്ട് തൊഴുതു നിൽക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നാണ് സമ്മേളനത്തിലെ പ്രതിനിധികൾ ചോദിച്ചത്. ഇങ്ങനെയുള്ളവർ ഇത്രയും നാളും പാർട്ടിയെ കബളിപ്പിക്കുകയായിരുന്നു, അതോ ഇപ്പോൾ വിശ്വാസികളെ പറ്റിക്കുകയാണോ എന്നാണ് ചോദ്യം. ചരിത്രമേൽപ്പിച്ച ഈ ചുമതല എങ്ങനെ നിർവഹിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കും രാജ്യത്ത് തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാവി എന്നാണ് പ്രതിനിധികൾ പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായി റഷ്യയോ ചൈനയോ മാതൃകയാക്കാനാകില്ല, അവിടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നുകൂടി നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നു. ബദൽ ശക്തിയാക്കാനായി പുതുവഴി സ്വയം വെട്ടിത്തെളിക്കണം. അടൂരിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള തന്നെയാണ് തുറന്നടിച്ചത് ഇക്കാര്യങ്ങൾ. കഴിഞ്ഞ സർക്കാരിന്റെ മികവ് തന്നെയാണ് തുടർഭരണം സാധ്യമാക്കിയത്. രാജ്യത്ത് അരങ്ങേറിയ കർഷക സമരം വലിയ സന്ദേശം നൽകി. നിശ്ചയദാർഢ്യത്തോടുകൂടി ചെറുക്കാൻ തയ്യാറായാൽ ജനവിരുദ്ധ നയങ്ങളെ കീഴ്പ്പെടുത്താം. ഇടത് പ്രസ്ഥാനങ്ങൾ കരുത്താർജിച്ചാൽ മാത്രമേ ജനദ്രോഹ നയങ്ങളെ തിരുത്തിക്കാൻ സാധിക്കൂ. പക്ഷേ ഇവിടുത്തെ ഭരണം കൊണ്ട് ഇതൊന്നും സാധ്യമാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് നേതാക്കൾ. പോലീസ് സ്റ്റേറ്റാക്കി രാജ്യത്തെ മാറ്റാനാണ് ശ്രമം നടക്കുന്നത്. ജനങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണത്തിലാണ്. CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എല്ലാം എതിരാളികൾക്കെതിരെയുള്ള രാഷ്ട്രീയ ഉപകരണമായി മാറി എന്നാണ് നേതാക്കളുടെ വിമർശനം. അപ്പോഴും ഒരു കാര്യം ശ്രദ്ധേയമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന നേതാക്കൾ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ഒപ്പം മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസിനെ പ്രശംസിക്കുകയാണ്. റിയാസ് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് എന്നാണ് നേതാക്കൾ പറയുന്നത്. അപ്പോഴും ഹൈക്കോടതി അടക്കം ചൂണ്ടിക്കാട്ടിയ വിമർശനങ്ങൾ നേതാക്കൾ അമ്പേ വിഴുങ്ങി. കൂടാതെ വിവാഹപ്രായം 18 വയസ്സാക്കുന്നതിനെ പാർട്ടി പിന്തുണയ്ക്കുന്നത് സ്ത്രീകൾ പോലും അനുകൂലിക്കില്ല, പുരോഗമനം പറയുമ്പോൾ ഈ നിലപാട് തിരിച്ചടിയാകും എന്നാണ് നേതാക്കളിൽ ചിലർ ചൂണ്ടിക്കാട്ടിയത്. അതുപോലെ തന്നെ നിലനിൽക്കുന്ന വിഭാഗീയതയെക്കുറിച്ചും നേതാക്കൾ പഴിചാരി.